dobbiamo farlo insieme. സ്വാഗതം ആറാമത്തെ എപ്പിസോഡാണിത് മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ യേശുവിന്റെ ഉപ്പില്ലെങ്കിൽ നാം രുചിയില്ലാത്തവരായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളിപ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പ്രഭാത പള്ളി പ്രസംഗങ്ങളുടെ സമാഹാരം വലിയ ഒരു നിധിയാണ് ബിബ്ലിയ പബ്ലിക്കേഷൻസ് മൂന്ന് വാല്യങ്ങളിലായി ഇത് പബ്ലിഷ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇത് വാങ്ങണം ഇത് നിങ്ങൾ സമ്മാനിക്കണം മറ്റുള്ളവർക്ക് ഇതിലെ ഈ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ലോക സുവിശേഷവൽക്കരണത്തിന് മാർപ്പാപ്പയുമായിട്ട് നമ്മൾ കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് ഐക്യത്തിൽ ആ ശുശ്രൂഷയിൽ പങ്കാളികളാവുകയും നമ്മുടെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് ഉപ്പായി മാറുകയും ചെയ്യും ഉപ്പ് അതാണ് ഇന്നത്തെ വിഷയം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയിൽ പ്രസംഗമാണ് വേദവായന പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയും മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള വചനങ്ങൾ പ്രസംഗം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഉപ്പ് എന്താണ് യേശു നമുക്ക് നൽകിയിരിക്കുന്ന ഉപ്പ് എന്താണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉപ്പ് വിശ്വാസമാണ് പ്രത്യാശയാണ് സ്നേഹമാണ് ഏശ് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഉറപ്പിന്മേൽ നൽകപ്പെട്ടിരിക്കുന്ന ഉപ്പ് നാം കരുതലോടെ സംരക്ഷിക്കേണ്ടതുണ്ട് അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ രുചിയും സ്വാദും നഷ്ടപ്പെടുകയും ശക്തി ക്ഷയിക്കുകയും ചെയ്യും വാസ്തവത്തിൽ ഉപ്പ് സൂക്ഷിക്കാനുള്ളതല്ല ഉപ്പ് ഉറിയിൽ സൂക്ഷിച്ചുവച്ചാൽ എന്ത് കാര്യം അതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചിയും സ്വാദും ഏറുന്നതിന് അവയിൽ ചേർക്കാനുള്ളതാണല്ലോ ഉപ്പ് ദീർഘനാൾ പാത്രത്തിലിട്ട് വെച്ചാൽ ഈർപ്പം ഉപ്പിൻ്റെ ശക്തി ശയിപ്പിക്കുന്നു യിപ്പിക്കുന്നുവെന്നും അത് ഉപകാരത്തിൽ കൊള്ളാതെ പോകുന്നുവെന്നും ഞാൻ വിചാരിക്കുന്നു രസം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികളാകാതിരിക്കാൻ ഉപ്പ് രസം നഷ്ടപ്പെട്ട ഉപ്പാകാതിരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം പാത്രത്തിലിട്ട് അടച്ചു വെച്ച ഉപ്പാകാതിരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഉപ്പിന് മറ്റൊരു ഗുണം കൂടെയുണ്ട് ഉപ്പ് പാകത്തിനിട്ടാൽ ശരിയായി ഉപയോഗിച്ചാൽ ഉപ്പിൻ്റെ രുചി നാം അറിയില്ല ഉപ്പ് രസം അറിയില്ല ഉപ്പിൻ്റെ സ്വാദ് അറിയാൻ കഴിയില്ല എന്നാലോ ഓരോ കറിയുടെയും സ്വാദ് അറിയും കറിയുടെ സ്വാദും രുചിയും മെച്ചപ്പെടാൻ ഉപ്പ് സഹായിക്കുന്നു നന്നായി സൂക്ഷിക്കാനും സ്വാദ് കൂട്ടാനും ഉപ്പ് ഉപയോഗിക്കുന്നു ഇതാണ് ക്രൈസ്തവ മൗലികത സർഗാത്മകത ഈ ഉപ്പുപയോഗിച്ച് നാം വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷണം കേൾക്കുന്നവർ തങ്ങളുടെ സ്വത്വത്തനിമയിൽ അത് സ്വീകരിക്കുന്നു ഉപ്പ് ചേർത്ത ഭക്ഷണം പോലെ ഓരോരുത്തരും തങ്ങളുടെ സ്വത്വത്തനിമയനുസരിച്ച് അതുല്യത അനുസരിച്ച് ഉപ്പ് സ്വീകരിക്കുന്നതിനാൽ കൂടുതൽ മെച്ചപ്പെട്ടവരാകുന്നു ക്രൈസ്തവ സ്വത്വത്തനിമ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഐക്യരൂപ്യമല്ല ഓരോ വ്യക്തിയെയും അയാളായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക ഓരോരുത്തരുടെയും ആളത്വത്തിൽ സ്വീകരിക്കുക ഓരോരുത്തരുടെയും സംസ്കാരമനുസരിച്ച് സ്വീകരിക്കുക ഓരോരുത്തരും അവരായിരിക്കാൻ സമ്മതിക്കുക കാരണം അത് വളരെ വിലയേറിയതാണ് അത് മറ്റൊന്നുകൂടെ കൊടുക്കുന്നു അത് രുചിയേറ്റുന്നു സ്വാതേറുന്നു രസം കൂട്ടുന്നു ഈ ക്രൈസ്തവ മൗലികത മനോഹരമാണ് ഐക്യരൂപം ഉണ്ടാക്കാൻ നാം ശ്രമിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ ഉപ്പുള്ളവരാക്കാൻ ശ്രമിക്കുമ്പോൾ പാചകക്കാരൻ എല്ലാത്തിലും ആവശ്യത്തിൽ കൂടുതൽ ഉപ്പിടുന്നത് പോലെയാണ് കറികൾക്ക് ഉപ്പുരസം മാത്രമേ ഉണ്ടാകൂ കറികളുടെ സ്വാദ് നഷ്ടപ്പെട്ടിരിക്കും ക്രൈസ്തവ മൗലികത എന്ന് പറഞ്ഞാൽ ഇതാണ് കർത്താവോരോരുത്തർക്കും നൽകിയ ദാനമനുസരിച്ച് അവനോ അവളോ ആയിരിക്കുക ഈ ഉപ്പാണ് നാം നൽകേണ്ടത് ഉറിയിൽ കെട്ടിത്തൂക്കി ലോകാവസാനത്തോളം സൂക്ഷിക്കാനുള്ളതല്ല ഉപ്പ് ആവശ്യത്തിനെടുത്തുപയോഗിക്കുവാനുള്ളതാണ് കൊടുക്കാനുള്ളതാണ് അതീതമാകുക അതിവിശിഷ്ടമാകുക കവിഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗികമായ പൊരുളിതാണ് സന്ദേശവുമായി മുന്നോട്ട് പോവുക നമുക്കുള്ള ഉപ്പിൻ്റെ സമ്പത്തുമായി പോയി എല്ലാം കൊടുക്കുക ഉപ്പിന് ദോഷം വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആദ്യമായി ഭക്ഷണത്തിന് കൂട്ടുപോകാനുള്ളതാണ് ഉപ്പ് അതായത് മറ്റുള്ളവരുടെ സേവനത്തിനും ആളുകളുടെ ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ളതാണ് രണ്ടാമതായി ഉപ്പിൻ്റെ ഉടയവനിലേക്ക് സൃഷ്ടാവിലേക്ക് നോക്കാൻ പഠിക്കുക അതാണ് അതീതമാകാൻ നമ്മിൽ നിന്നുള്ള കവിഞ്ഞു പോകൽ പ്രഘോഷണത്തിലൂടെ നൽകപ്പെടുന്നതിലൂടെ മാത്രമല്ല ഉപ്പ് സംരക്ഷിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഉടയവനിലേക്ക് അതീതമാകുന്നതിലൂടെയാണ് സൃഷ്ടാവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുന്നതിലൂടെയാണ് അങ്ങനെ ഉപ്പ് സംരക്ഷിക്കപ്പെടുന്നു അതിന് ഉപ്പുരക്ഷം നഷ്ടപ്പെടുന്നില്ല ആരാധനയിൽ ഞാൻ എന്നിൽ നിന്ന് പുറത്ത് കടന്ന് കർത്താവിലേക്ക് കവിഞ്ഞു പോകുന്നു പ്രഘോഷണത്തിൽ ഞാൻ എന്നിൽ നിന്ന് പുറത്ത് കടന്ന് മറ്റുള്ളവരിലേക്ക് സന്ദേശമെത്തിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് തരത്തിലുള്ള കവിഞ്ഞു പോക്ക് ആരാധനയിലൂടെ കർത്താവിലേക്കും സുവിശേഷ സുവിശേഷപ്രകോഷണത്തിലൂടെ മറ്റുള്ളവരിലേക്കും നാം ചെയ്യുന്നില്ലെങ്കിൽ ഉപ്പ് ഉറിയിൽ തന്നെ ഇരിക്കും നാം പുരാവസ്തു ക്രിസ്ത്യാനികളാകും മ്യൂസിയം ക്രിസ്ത്യൻസ് നമുക്ക് നമ്മുടെ ഉപ്പ് കാണിക്കാം ഇതാണ് എൻ്റെ ഉപ്പ് ഇതെത്ര സുന്ദരമാണെന്ന് കാണുന്നു ഇതാണ് മാഹമ്മദ്ദീസാൻ സ്വീകരിച്ച ഉപ്പ് ഇതാണ് സ്ഥലലേപനത്തിൽ ഞാൻ സ്വീകരിച്ച ഉപ്പ് ഇതാണ് മതബോധനത്തിൽ ഞാൻ സ്വീകരിച്ച ഉപ്പ് ഇതാണ് നോക്കൂ ഇതാണ് പുരാവസ്തു ക്രിസ്ത്യാനി ഉപ്പ് രസമില്ലാത്ത ഉപ്പ് ஒന്നും செய்யான் കഴിയாத உப்பு ப்ரேஸ் தி லார்ட் ஆமீன்